ഞാൻ എൻ്റെ രണ്ട് മക്കൾ കുട്ടികൾക്ക് അക്കീക്കത്ത് അറുത്തിട്ടില്ല രണ്ട് ആടിനെ അറുക്കാൻ സാമ്പത്തികമായി ശേഷിയില്ലാത്തതിനോ സാധ്യവുമല്ല രണ്ട് കുട്ടികൾക്കും രണ്ടാടിനെ കൊടുത്താൽ മതിയാകുമോ സാമ്പത്തികം കുറവായതുകൊണ്ട് അള്ളാഹുവിന്റെ കൂലി കിട്ടുകയില്ലേ എന്നാണ് ആ ശ്രോതാവ് അക്കീക്കത്തുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അടുത്ത കാലത്ത് ഇവിടെ കൂടുതലായി വരാറുണ്ട് അലഹമില്ല ആളുകൾ സുന്നത്ത് പകർത്തണം എന്ന ഉദ്ദേശം കൂടുതലായി വരുന്നു മാത്രമല്ല സാധാരണക്കാർ പോലും ഇത് പണക്കാർ മാത്രം ചെയ്യേണ്ട ഒരു ബാധ്യതയല്ല എല്ലാ ആളുകളും ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആളുകൾ ഈ വിഷയം ചോദിച്ചറിയുന്നത് ഹീക്കത്തുമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത് ഒന്ന് ആളുകൾ ഹക്കീക്കത്ത് ഇറക്കുക ഹക്കീക്കത്ത് ഇറക്കുക എന്ന് പറയുന്നത് തെറ്റാണ് ഹക്കീക്കുന്നത് യാഥാർത്ഥ്യം സത്യമാണ് സത്യത്തെ അറുത്ത് കളയാൻ പാടില്ല ഐൻ ആയി ഉച്ചരിക്കണം ാണ് ഇസ്ലാമിൽ പലതരം അറിവുകളുണ്ട് അതിൽ ഒരു ഇബാദത്തായി ഉള്ള ഒരു അറിവാണ് അക്കീക്കത്ത് കുഞ്ഞു ജനിച്ചാൽ കുഞ്ഞിന് വേണ്ടിയുള്ള അറിവ് അള്ളാഹു റസൂൽ അലൈഹി പറഞ്ഞു മൗലൂദിൻ മർഹൂൻ ബി ഓരോ കുഞ്ഞും ഏഴാം ദിവസം അറുക്കപ്പെടുന്ന അറവ് ഉരുവുമായി പണയപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് അപ്പോൾ കുഞ്ഞ് ജനിച്ചാൽ അക്കീക്കത്ത് അറക്കണം അത് ഏഴാം ദിവസമാണ് എന്ന് കിട്ടി ചോദ്യകർത്താവിൻ്റെ ചോദ്യം രണ്ട് കുഞ്ഞുങ്ങളാണ് അതിന് രണ്ടെണ്ണം അർത്താൽ മതിയല്ലേ ചോദ്യത്തിൽ അവ്യക്തതയുണ്ട് കാരണം കുഞ്ഞ് ആൺകുട്ടിയാണോ ഉണ്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല പക്ഷേ കഴിഞ്ഞ ഏതെങ്കിലും എപ്പിസോഡിൽ ആൺകുട്ടിക്ക് രണ്ടാവിടെ എന്ന ഉത്തരം കേട്ട കൊണ്ടായിരിക്കാം ഈ ചോദ്യം എന്ന് നമുക്ക് മനസ്സിലാക്കാം ശരി അങ്ങനെയെങ്കിൽ ആൺകുട്ടികളാണെങ്കിൽ രണ്ടാട് ഒരു കുട്ടിക്ക് രണ്ടാട് എന്നാണ് അള്ളാഹു റസൂലം ഹസൻ ഹുസൈൻ എന്നീ കുട്ടികൾക്ക് വേണ്ടി ആട് ആടിനെ അളുത്തു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും അപ്പോൾ ഓ ആൺകുട്ടിയാണ് എങ്കിൽ രണ്ട് ആടും പെൺകുട്ടിയാണ് എങ്കിൽ ഒരു ആടും എന്ന തോതിലാണ് അറുക്കേണ്ടത് ഇനി ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട പൊതുവെ സാധാരണ സാമ്പത്തികമായി കഴിവില്ലാത്ത ആളുകൾ എന്ത് ചെയ്യണം ഇതുവരെ കുട്ടികൾക്കൊന്നും അറത്തിട്ടില്ല എങ്കിൽ അത് ജക്കാത്തിനെ പോലെ തന്നെയാണ് അപ്പോൾ ഇസ്ലാമിൽ ഈ അതീത്തയേക്കാൾ വളരെ ഗൗരവമായ വിഷയമാണല്ലോ ജക്കാത്ത് അർക്കാൻ ഇസ്ലാമിൽ പെട്ട മൂന്നാമതായി എണ്ണപ്പെടുന്ന കാര്യമാണ് ജക്കാത്ത് ഒരാൾക്ക് ജക്കാത്ത് കൊടുക്കാൻ കഴിയില്ല എങ്കിൽ അയാൾ എന്തിനു വിഷമിക്കണം അയാൾ ജക്കാത്ത് കൊടുക്കേണ്ടതില്ല ഇതേപോലെ തന്നെ ഒരാൾക്ക് അതീക്കത്ത് അറക്കുവാനുള്ള സാമ്പത്തിക ശേഷി ഇല്ല എങ്കിൽ ഏഴാം ദിവസമോ അല്ലെങ്കിൽ പിന്നീടോ അങ്ങനെ ശേഷിയില്ലായെങ്കിൽ അയാൾ അറക്കേണ്ടതില്ല കടം വാങ്ങി അറക്കേണ്ട ഒരു കാര്യവുമല്ല മറിച്ച് എപ്പോഴാണ് അയാൾക്ക് സാമ്പത്തിക ശേഷി വരുന്നത് ഏഴാം ദിവസം തന്നെയാണ് അത് സാധ്യമല്ല എങ്കിൽ അയാൾ അറക്കേണ്ടത് ശേഷി ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയ നിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ് താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങൾ ഉണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ് ചോദ്യങ്ങൾ അയയ്ക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക